പണ്ട് പണ്ടൊരു കാലത്ത് കൊടുങ്കാറ്റ് വീശുന്ന ഒരു തണുത്ത കാലത്ത് എല്ലാം തലകീഴായി മാറിയ ഒരവസ്ഥ. ആ സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടി അവളുടെ ഇടതേ കയ്യിൽ ഒരു ബോണറ്റ് ബോക്സുമായി നടന്നു വരികയായിരുന്നു. കീറിപ്പറഞ്ഞ ഒരു കുടയുമായിട്ടായിരുന്നു അവൾ നടന്നു വന്നത്. അവൾ ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവളുടെ പേര് ലിസി. എന്റെ ദൈവമേ, ഞാനിനിപ്പോ എന്ത് ചെയ്യും? പെട്ടെന്ന് അതിഭയങ്കരമായി വീശിയ ഒരു കാറ്റ് അവളുടെ കയ്യിലുള്ള കൊടയെ തലകീഴായി മാറ്റിമറിച്ചു. പാവം ലിസിയ തോരാത്ത മഴയിൽ നനഞ്ഞോണ്ട് കരയാൻ ആഗ്രഹിച്ചു. പക്ഷേ കണ്ണീരൊഴുക്കാനൊന്നും സമയമില്ലായിരുന്നു. അതുകൊണ്ട് കീറിപ്പറിഞ്ഞ തന്റെ കൊട അവളുടെ കയ്യിൽ മടക്കി ചുരുട്ടി പിടിച്ചിട്ട് തന്റെ ഷോള് കൊണ്ട് ആ ബോണറ്റ് ബോക്സ് മൂടിപ്പൊതിച്ചു. എന്നിട്ട് ആ തെരുവിൽ കൂടി വേഗം നടന്നു ലിസി വീട്ടിലെത്തിച്ചേർന്നപ്പോൾ ആ പെട്ടിക്കകത്തുണ്ടായ അടിപൊളിയായ ഹാറ്റ് അവൾ പുറത്തെടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അങ്ങനെ തോന്നിയെങ്കിലും അവൾ അത് ചെയ്തില്ല. എന്തു വേണം? മിസ് ബെല്ലിക്ക് കൊടുക്കാനായി ഞാൻ ഒരു ഹാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അകത്തേക്ക് വരൂ. ഞാനിത് കൊണ്ടുപോയി മിസ് ബെല്ലിന് കൊടുക്കാം. നീ ഇവിടെ നിൽക്ക്. ലിസി ആ വെയിറ്റിംഗ് റൂമിലിരുന്നു. അവളുടെ കാലുകൾക്ക് കുറച്ച് ചൂട് കിട്ടുന്നതെല്ലാം അവൾക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ റൂമിൽ കുറെ പുതിയ ചെടികൾ ഉണ്ടായിരുന്നു. അതിന്റെ മണം ലിസിയെ ഒരുപാട് ആകർഷിച്ചു. അതിൽ ആരെയും ആകർഷിക്കുന്ന ആ റോസാപ്പൂക്കൾ, അത് അവൾക്ക് ഏറെ ഇഷ്ടമായി. അവൾ അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൾ കണ്ണു ചിമ്മാതെ ആ കാഴ്ച കണ്ടു നിന്നു. പച്ചിലകൾക്കിടയിൽ കൂടെ ഒരു റോസി ഫേസ് അവളെ നോക്കി പുഞ്ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. പിന്നെ ലിസിക്ക് തന്റെ ആഗ്രഹം അടക്കാൻ സാധിച്ചില്ല. അവളത് മണപ്പിച്ചു നോക്കി, പിന്നെ തൊട്ടു നോക്കി, പിന്നെ ചുംബിച്ചു. അവൾ അറിയാതെ അതിന്റെ ഒരു തണ്ടൊടിച്ചു. പിന്നെ അവൾ അതെടുത്ത് തന്റെ പോക്കറ്റിൽ വെച്ചു. അപ്പോ അവൾ ചെയ്തതോർത്ത് അവൾ ശരിക്കും പേടിച്ചുപോയി. പിന്നെ അവൾ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ അവൾ തിരിച്ചുപോയി. അവിടെയുള്ള സോഫയിൽ അവൾ പോയിരിക്കുകയും ചെയ്തു. അവൾ അല്പം വിഷമത്തിലായിരുന്നു. ഇപ്പോൾ നിനക്ക് പോയി മിസ് ബെല്ലിനെ കാണാം. ലിസി ബെല്ലിന്റെ റൂമിലേക്ക് ചെന്നപ്പോൾ ഒരു സുന്ദരിയായ പെണ്ണ് ഒരു വലിയ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. അവളുടെ കയ്യിൽ ഒരു തൊപ്പിയും ഉണ്ടായിരുന്നു. മാഡം ടിഫാനിയോട് പറയൂ, എനിക്ക് ഈ ഹാറ്റ് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. തീർച്ചയായും മിസ്. അപ്പോഴാണ് ബെൽ ലിസി നനഞ്ഞു കുതിർന്ന് നിൽക്കുന്നത് ശ്രദ്ധിച്ചത്. ആ പെണ്ണിന്റെ അവസ്ഥ കണ്ടിട്ട് അവക്ക് ദയ തോന്നി. നീ നന്നായി നനഞ്ഞു കുതിർന്നിരിക്കുകയാണല്ലോ, കുറച്ച് സമയം ആ ഫയർ പ്ലേസിന്റെ അടുത്ത് പോയിരിക്കൂ. ഞാൻ അവിടെ ഇരുന്നാൽ ആ പ്രത്യേക രഗ് പോലും നനഞ്ഞു പോവും. എന്റെ കാലുകൾ മൊത്തം നനഞ്ഞതാ. അതെ, അത് ശരിയാണല്ലോ. നീ എന്താ റബ്ബർ ബൂട്ട്സ് അണിയാത്തത്? എന്റെ കയ്യിൽ അതൊന്നുമില്ല. ബെൽ അത് കേട്ട് ഞെട്ടിപ്പോയി. പിന്നെ ആലോചിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ബൂട്ട്സുകൾ നിനക്ക് തന്നേക്കാം. കാരണം ഞാൻ ഇതുപോലുള്ള വെതറിൽ പുറത്തേക്ക് പോവാറില്ല. മേരി, എന്റെ റബ്ബർ ബൂട്ട്സ് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഓ, വളരെയധികം നന്ദിയുണ്ട് മിസ്. എന്റെ ബൂട്ട്സ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ വളരെ പഴയതായിപ്പോയി. നല്ല ചൂടുള്ള സാധനങ്ങൾ നിന്റെ അമ്മ വാങ്ങിത്തരണം നിനക്ക്. എനിക്കതിന് അമ്മയില്ലല്ലോ, ഞാനൊരു അനാഥയാണ്. ഓ, എന്നോട് ക്ഷമിക്കൂ. ആരാ നിന്നെ ശ്രദ്ധിക്കുന്നത്? ഞാൻ തന്നെയാണ് ഈ എല്ലാം ചെയ്യുന്നത്. മാഡം ടിഫാനി അവരുടെ വീട്ടിൽ എന്നെ താമസിപ്പിച്ചിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ അവരെനിക്ക് ബുക്ക് വാങ്ങിത്തരാറുണ്ട്. എനിക്ക് ബുക്ക് വായിക്കുന്നത് വളരെ ഇഷ്ടമാണ്. അറിയോ, എനിക്കൊരു സ്വപ്നമുണ്ട്. ബെൽ അതിനൊന്നും പറഞ്ഞില്ല. അടുത്തുള്ള ആ സോഫ്റ്റ് കുഷനിൽ അവൾ ഇരുന്നു. അല്പം വിഷമത്തോടെ അവൾ ലിസിയെ നോക്കി. എന്താണ് നിന്റെ ആ സ്വപ്നം? എനിക്ക് കോളേജിൽ പോകണം. ഒരു ദിവസം എനിക്ക് സ്വന്തമായി ഒരു വീടും വേണം. ആ സമയത്ത് ബെല്ലിന്റെ ലഞ്ചുമായി മേരി അവിടെ വന്നു. ഒപ്പം ബൂട്ട്സും ഉണ്ടായിരുന്നു. മിസ് ബെല്ലി, ഇതാ ലഞ്ച്, ഇതാ നിങ്ങൾക്കുള്ള ബൂട്ട്സ്. നന്ദിയുണ്ട് മേരി. ഇതാ, നീ കഴിക്കൂ. നീ വിശന്ന് വലഞ്ഞ് തളർന്നിട്ടുണ്ടാകും. പക്ഷേ ലിസിക്ക് അത് എടുക്കാൻ കഴിഞ്ഞില്ല. കൈകൊണ്ട് അവൾ മുഖം മറിച്ച് തേങ്ങി കരയാൻ തുടങ്ങി. ബെല്ലിന്റെ ആ ദയ നിറഞ്ഞ സ്വഭാവം ലിസിയുടെ ഹൃദയം തൊട്ടു. അവൾ നേരത്തെ എടുത്തുവെച്ച പൂവ് അവൾക്കത് വളരെ ഭാരമായിട്ട് തോന്നി തുടങ്ങി. എന്താ, എന്തു പറ്റി? ഞാൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ സ്നേഹം കണ്ട് എനിക്ക് സങ്കടം വന്നതാ. ഞാൻ നിങ്ങളുടെ യാത്രയ്ക്കൊന്നും നല്ലവളല്ല. എന്നിട്ട് തന്റെ കയ്യിലുള്ള ആ തണ്ടൊടിഞ്ഞ റോസാപ്പൂ അവൾ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ തെറ്റ് സമ്മതിക്കുകയും ചെയ്തു. ഇത്രയും ചെറിയ കാര്യത്തിന് വേണ്ടി നീ ഇങ്ങനെ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിനക്ക് വേണ്ടത്ര റോസാപ്പൂകൾ ഞാൻ തന്നേക്കാം. എനിക്കറിയാം നീ നല്ല ഹൃദയമുള്ളവളാണ്. വളരെ നന്ദിയുണ്ട്. ഞാൻ നിനക്കുള്ള പൂക്കൾ എടുത്തോണ്ട് വരാം. അതിനിടയ്ക്ക് നീ പോക്കറ്റ് നിറച്ച് കേക്കും കുക്കീസും സ്റ്റോർ ചെയ്ത് വെക്കൂ. കൈ നിറയെ റോസാപ്പൂക്കളോടെ ബെൽ തിരികെ വന്നപ്പോൾ അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ലിസി ലോകം തന്നെ മറന്ന് സ്പോഞ്ച് കേക്ക് രസിച്ച് രുചിച്ച് കഴിക്കുകയായിരുന്നു. ഇതാ, ഇതെല്ലാം ഇനി നിന്റേതാണ്.
ഇത് എന്തൊരു ഭംഗിയാ. ഞാൻ ആ ഹേറ്റ് എടുക്കുന്നു. ഇനി അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട. നിന്റെ സ്വപ്നം സഫലമായെന്ന് ഞാൻ കരുതിക്കോട്ടെ. തൽക്കാലം നീ എന്നോട് ക്ഷമിക്കൂ. എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അതിന് ഞാൻ റെഡിയാവാൻ നോക്കട്ടെ. പിന്നെ മറക്കാതെ ബൂട്ട്സ് അണിയണം കേട്ടോ. നിങ്ങളുടെ സന്മനസ്സിന് വളരെയധികം നന്ദിയുണ്ട്. അതൊന്നും കാര്യാക്കണ്ടേ. മഴ പെയ്തു, കാറ്റ് വീശി, പാർക്കിൽ ഉണ്ടായിരുന്ന കുരുവികൾ വ്യത്യസ്തമായ ഈണത്തിൽ പാടി തുടങ്ങി. ലിസി വളരെ സന്തോഷത്തോടെ ആ വഴി കടന്നുപോയി. ബൂട്ട്സ് ഇട്ടുകൊണ്ടാണ് അവൾ നടന്നത്. അവളുടെ കണ്ണുകൾ മൊത്തം ആ പൂക്കളിലായിരുന്നു. ശരിക്കും അത് അവൾക്ക് ഒരു നിധി കിട്ടിയ പോലെയായിരുന്നു. ലിസിക്കപ്പോൾ ഒരു കാര്യം അറിയില്ലായിരുന്നു. ആ റോസാപ്പൂക്കൾ അവളുടെ ജീവിതം മൊത്തം മാറ്റിമറിക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എറിക്, എനിക്കറിയാം, അതെനിക്ക് ഇഷ്ടമാണ്. നിന്റെ ടേസ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളത് നിനക്കറിയാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലിസി, പൊതുവെ എല്ലാരും പറയാറുണ്ട് ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ ബോൾ ഡ്രസ് ഒരു വമ്പിച്ച പരിപാടിയായിരിക്കും. പ്രത്യേകിച്ച് ഈ ഇവന്റ് ഇപ്പൊ നടത്തുന്നത് ഒരു ഫേമസ് പെയിന്ററിന് വേണ്ടിയല്ലേ, അതായത് മിസ് ലിസി ബെയറിന് വേണ്ടി. ആ പിന്നെ അടുത്താഴ്ച മിസ് ലിസി ബാരൺ അവൾ ആഗ്രഹിച്ച ആ വീട് കാമ്പർലേയിൽ വാങ്ങുന്നതാണ്. പിന്നെ എറിക്, ആ വീട് വാങ്ങാൻ വേണ്ടിയാണ് പെയിന്റിംഗിൽ നിന്നുള്ള സമ്പാദ്യം മുഴുവൻ ഞാൻ ശേഖരിച്ചു വെച്ചത്. ഞാൻ ഇപ്പോൾ വളരെ സന്തോഷവതിയാണ്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും കിട്ടും ലിസി. ലിസി കൈകൾ രണ്ടും ചേർത്ത് വെച്ച് നിൽക്കുകയായിരുന്നു. അവളുടെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളും ചിരി തൂവുന്ന ചുണ്ടുകളും മറ്റൊരു സർപ്രൈസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതായിരുന്നു വളരെ നല്ല രീതിയിൽ തയ്യാറാക്കിയ ആ സ്പെഷ്യൽ ഡ്രസ്. പിന്നെ ടീലിയ എന്ന മെയ്ഡ് സെർവന്റ് അത് അടുക്കി വെച്ചു. പിന്നെ നല്ല രീതിയിൽ ആ ഡ്രസ് റെഡിയാക്കി വെക്കുകയും ചെയ്തു. സന്തോഷം കൊണ്ട് ലിസിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഓ, എത്ര മനോഹരമായിരിക്കുന്നു. അപ്പൊ തന്നെ ടീലിയ അറിയാതെ നിലവിളിച്ചു. അവൾ ആ ബോക്സിനകത്ത് എന്തോ ഒരു സാധനം തേടുകയായിരുന്നു. അതില്ലാത്ത കാരണം അവള് ഞെട്ടിപ്പോയി. ഓ എന്റെ ദൈവമേ, മാഡം, ഞാൻ ആ റീത്ത് എടുത്തു വെക്കാൻ മറന്നുപോയി. ഓ, ആ റീത്തില്ലാതെ വസ്ത്രം ഒരു ഭംഗിയുണ്ടാവില്ല. നാച്ചുറലായിട്ട് എന്തെങ്കിലും നിനക്ക് അണിഞ്ഞുകൂടെ? ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഇപ്പോൾ എന്ത് റെഡിയാക്കാനാ? അത് നടക്കുന്ന കാര്യവുമല്ല. നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടുന്നിടം വരെ നമുക്ക് സിറ്റി മുഴുവൻ തേടാം. അങ്ങനെ എറിക്കും ലിസിയും അവിടുന്ന് ഇറങ്ങി. അവൾ ആവശ്യപ്പെടുന്ന പൂക്കളെ അവൾക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടെ അവരെല്ലാ സ്ഥലത്തും തേടി നോക്കി. പിന്നെ ഇത്തരത്തിലുള്ള അന്വേഷണം ലിസി നിർത്താമെന്ന് കരുതിയപ്പോൾ അവിടെയുള്ള ഒരു കച്ചവടക്കാരൻ ഒരു കാര്യം പറഞ്ഞു. ഒരുപക്ഷെ അവിടുത്തെ ഫ്രഞ്ച് വുമണായ എസ്റ്റോൾ വാർനോറിന് അവർ വിചാരിക്കുന്ന സമയത്തിനകം ആ റീത്ത് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന്. ലിസിയും എറിക്കും എസ്റ്റോൾ വാർനോറിന്റെ കടയിലേക്ക് കയറിയപ്പോൾ ലിസി ആ സ്ത്രീയോട് നടന്ന സംഭവം മുഴുവൻ വിവരിച്ചു. ഓ, ഇന്ന് തന്നെ റെഡിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മാഡം. കാരണം ഇവിടുത്തെ ജോലിക്കാരെല്ലാം ഒരു ബ്രൈഡ്സ് മെയ്ഡിന്റെ ഡ്രസ് ട്രിം ചെയ്ത് ഇന്ന് തന്നെ അയക്കണം. എന്നാൽ നിങ്ങളുടെ ഡ്രസ്സിന് ചേർന്ന പൂക്കൾ നിങ്ങൾക്ക് കണ്ടെത്താനായി സാധിക്കും. മിസ് ബർട്ടന്റെ അടുത്തേക്ക് പോയാൽ മതി. അവരുടെ കസിൻ സിസ്റ്റർ ആണ് എനിക്ക് വേണ്ടതെല്ലാം റെഡിയാക്കി തരുന്നത്. ലിസി അവളുടെ മനസ്സിലുള്ള അവസാനത്തെ പ്രതീക്ഷയുമായി ആ കടയിൽ നിന്ന് പുറത്തിറങ്ങി. ലിസി മിസ് ബർട്ടൻസിന്റെ അടുത്തേക്ക് പോയി. അതൊരു ചെറിയ കടയായിരുന്നു. അവിടെ ഒരു ജനാലയുടെ അടുത്ത് ഒരു ചെറിയ പെൺകുട്ടിയിരുന്നു. അവളുടെ മടിയിൽ ഒരുപാട് പൂക്കളും പൂവിതളുകളും ഉണ്ടായിരുന്നു. ലിസി അകത്തേക്ക് വരുന്നത് കണ്ടതും അവൾ അവിടെ എഴുന്നേറ്റു. വിഷമത്തോടെ ഇരുന്ന ലിസിയുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു. അവളുടെ സ്വരത്തിലുള്ള ധൃതി പെട്ടെന്ന് മാറുകയും ചെയ്തു. ബെല്ലിനെ ആ ചെറിയ കടയിൽ കീറിപ്പറഞ്ഞ വസ്ത്രത്തോടെ കണ്ടതും ലിസി ഞെട്ടിപ്പോയി. ഇങ്ങനെയല്ലായിരുന്നു അവളുടെ ഓർമ്മയിലുള്ള മിസ് ബെൽ. ലണ്ടനിലുള്ള ഏറ്റവും വലിയ പണക്കാര കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു മിസ് ബെൽ. മിസ് ബെൽ, ഇത് ഞാനാ ലിസി. ടിഫാനിയുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ലിസി. നിങ്ങൾ എനിക്ക് ബൂട്ട്സ് തന്നിരുന്നു. എന്താ നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? എന്റെ പേര് മറന്നുപോയോ? എന്നാൽ ഞാൻ ഇത്ര വർഷമായിട്ടും നിങ്ങളെ മറന്നിട്ടില്ല. ഓ അതെ അതെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്താ നിനക്ക് സുഖാണോ? ഓ വളരെ സുഖായിരിക്കുന്നു മിസ് ബെൽ. നിങ്ങൾ തന്ന ആ പൂക്കൾ എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മാഡം ടിഫാനിന്റെ അടുത്തേക്ക് ആ പൂക്കളും കൊണ്ട് ഞാൻ എത്തുമ്പോൾ വളരെ ദയയുള്ള രീതി മിസ് ബാരൺ ആ പൂക്കൾ വാങ്ങാൻ ആഗ്രഹിച്ചു. എന്നാൽ പൈസയൊന്നും വാങ്ങാതെ ഞാൻ ആ പൂക്കൾ അവർക്ക് കൊടുത്തു. വളരെ സന്തോഷിച്ച് അവർ എനിക്ക് നന്ദിയും പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് എന്നെ ദത്തെടുക്കുകയായിരുന്നു. പിന്നീട് ഞാൻ കാമ്പർലേയിൽ വന്ന് അന്ന് മുതൽ ഇവിടെയാണ് താമസിക്കുന്നത്. എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഒരു നിമിഷം ലിസിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പിന്നെ പറഞ്ഞു. എന്റെ അച്ഛന്റെ ബിസിനസിൽ വളരെയധികം നഷ്ടമുണ്ടായി. കടങ്ങൾ വീട്ടാനായി അദ്ദേഹം ഉണ്ടായിരുന്നതെല്ലാം വിറ്റുതുലച്ചു.
എന്റെ അച്ഛനമ്മമാർക്ക് അത് സഹിച്ചില്ല. അവർ മരിച്ചപ്പോൾ എന്റെ ആന്റി മിസ് ബർട്ടന്റെ കസ്റ്റഡിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സിറ്റിയിലും മാറി താമസിച്ചു. കഴിഞ്ഞ വർഷമാണ് ഇവിടെ എത്തിച്ചേർന്നത്. എന്റെ ആന്റിയും മരിച്ചുപോയി. ഇപ്പോൾ ഈ കട എന്റേതാണ്. എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അതൊന്നും സാരമില്ല, എനിക്ക് ജോലി ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. ഇവിടത്തെ വരുമാനം കൊണ്ട് എനിക്ക് ജീവിക്കാനും സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അത്ര സന്തോഷവതിയല്ലോ. ഇല്ല, ഞാൻ സന്തോഷവതിയാണ്. അതൊക്കെ ഇരിക്കട്ടെ, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ലിസി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ ബെല്ലിനെ അവള് തൊട്ടുകൊണ്ട് ആ റീത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നാളെ തന്നെ നിനക്കത് വേണമല്ലേ? അന്ന് രാത്രി ലിസി അവളുടെ മുറിയുടെ ജാലകത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ നിറഞ്ഞിരുന്ന ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ബെല്ലിനെ കുറിച്ച് ആലോചിച്ചു. ജീവിതം ലിസിയോട് വളരെ കരുണ കാണിച്ചു, പക്ഷെ ബെല്ലിനോട് ക്രൂരതയും. അടുത്ത ദിവസം വൈകുന്നേരം അവൾ ആ ഡ്രസ് ഇട്ടു. എന്നിട്ട് ബെല്ലിന്റെ കടയിൽ നിന്ന് ഒരു കൊച്ചു ചേർക്കൻ കൊണ്ടുവന്ന ആ ബോക്സ് അവൾ ഓപ്പൺ ചെയ്തു. ആ റീത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത് വളരെ ശ്രദ്ധയോടെ ലസിയുടെ തലയിൽ അലങ്കരിച്ചപ്പോൾ അവൾ വളരെയധികം സന്തോഷിച്ചു. പിന്നീട് ഒരു സീൽ ചെയ്ത എൻവലപ്പ് ആ കൊച്ചു ചെറുക്കന്റെ കയ്യിൽ അവൾ ഏൽപ്പിച്ചു. എന്നിട്ട് അതുകൊണ്ട് ബെല്ലിന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് അവനോട് പറഞ്ഞു. ആ ചെക്കൻ അവിടുന്ന് പോയി. ലിസിയും തൊട്ടുപിറകെ ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വളരെയധികം നന്ദി. ഇത് കോംപ്ലിമെന്റിന് മാത്രമല്ല, എനിക്ക് വേണ്ടി നീ ചെയ്ത എല്ലാത്തിനും വേണ്ടി. പിന്നെ മറ്റൊരു കാര്യം, ഒരു ദിവസം കൊണ്ട് വീട് സെക്യൂർ ചെയ്യാൻ നീ സഹായിച്ചില്ലേ? ഹേയ്, നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷവും. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് നിന്റെ സ്വപ്നം? അതും ഒരിക്കൽ സഫലമാകും, കാരണം നീ എന്നോടൊപ്പം ഉണ്ടല്ലോ. ഐ ലവ് യു എറിക്. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എന്നിട്ട് അവർ ഇരുവരും ബോൾ റൂമിലേക്ക് പോകുന്നു. കൈകൾ ചേർത്ത് പിടിച്ച് അവർ തമ്മിൽ ചിരിക്കുകയായിരുന്നു. അതേസമയത്ത് കടയിൽ ലിസി ബെല്ലിനായിട്ട് കൊടുത്തയച്ച ആ എൻവലപ്പ് ബെല്ല് തുറന്നു നോക്കി. കുഴപ്പത്തോടെ അതിനുള്ളിലിരുന്ന ആ ഡോക്യുമെന്റ് അവൾ പുറത്തിറക്കി. ആ ഡോക്യുമെന്റിൽ ഇരുന്നത് വായിച്ചപ്പോൾ ബെല്ലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതൊരു പ്രോപ്പർട്ടി പേപ്പർ ആയിരുന്നു. ലണ്ടനിൽ ഉണ്ടായിരുന്ന അവളുടെ വീട് ഇന്നു മുതൽ ബെല്ലിന്റേതായി മാറുന്നു. അതുകൂടാതെ ലിസി ഒരു നോട്ടും ചേർത്തിരുന്നു. അതിൽ പറഞ്ഞു, എല്ലാത്തിനും നന്ദിയുണ്ട്. പണ്ടൊരിക്കൽ മഴക്കാലത്ത് ഞാൻ നനഞ്ഞു കുതിർന്നു വന്നപ്പോൾ നീ എന്നോട് കാണിച്ച ദയവിന് തിരിച്ചു നൽകുന്നൊരു സമ്മാനം. എന്നും ഈ ഞാൻ നിനക്ക് കടപ്പെട്ടവളായിരിക്കും. P.S. The wreath is perfect. ആ കടലാസ് കെട്ടുകൾ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സന്തോഷം കൊണ്ട് കണ്ണടച്ച് ബെല്ല് കരഞ്ഞു തുടങ്ങി. ഈ ലോകത്ത് താൻ തനിച്ചാണെന്ന് കരുതിയപ്പോൾ പണ്ടെപ്പോഴോ അവൾ ചെയ്തൊരു ചെറിയ കാര്യം ഇന്നൊരു വലിയ അനുഗ്രഹമായി അവളെ തേടിയെത്തിയിരിക്കുന്നു. ലിസിയും ബെല്ലും ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി. ലിസി എറിക്കിനെ വിവാഹം കഴിച്ചപ്പോൾ ബെല്ലായിരുന്നു അന്നത്തെ മെയ്ഡ് ഓഫ് ഓണർ.